Hi friends, pudhiya oru video ilekku ellavarkkum swagatham. Innu njan kootukarumayi pankuvakkan aagrahikkunnathu nammude mobile camera oru scanner aayittu namukku use cheyyan sadhikkum. ഇതിനെ കൊണ്ടുള്ള ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ഡോക്യുമെൻ്റ് കിട്ടി അല്ലെങ്കിൽ ഒരു ബയോഡാറ്റ അല്ലെങ്കിൽ ഒരു പേപ്പർ കട്ടിങ് ഒരു ബില്ലാകട്ടെ നമുക്കിപ്പോൾ ക്ലിയർ ഇല്ലാതെ നമ്മളിപ്പോൾ മൊബൈൽ ക്യാമറ കൊണ്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സെൻഡ് ചെയ്യുമ്പോൾ അത് അത്ര വലിയ ക്ലിയർ ഒന്നും കാണില്ല പക്ഷേ ഈ സ്കാനർ ഉപയോഗിച്ചിട്ട് നമ്മൾ അത് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അത് അതിൻ്റേതായ ക്ലാരിറ്റിയിൽ വളരെ വ്യക്തതയോടുകൂടി എത്ര സൂം ചെയ്ത് കഴിഞ്ഞാലും ബ്ലറാകാത്ത രൂപത്തിൽ സ്കാൻ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനെ കുറിച്ചാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ തയ്യാറാക്കുന്നത്. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ വീഡിയോയ്ക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ചുവന്ന അക്ഷരത്തിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഓൺ എന്ന ഭാഗം സെലക്ട് ചെയ്യുക. ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതിലൂടെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. വീഡിയോ തുറന്ന് കാണുക. ഇതിൻ്റെ എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നതെന്നും എങ്ങനെയാണ് ഇതിൻ്റെ ഇതിൽ സെറ്റ് ചെയ്യുന്നതെന്നും ഞാൻ തുടർന്നുള്ള വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾ ഓപ്പൺ ചെയ്യാം. തുടർന്ന് ഇടതുവശത്തേക്ക് നിങ്ങൾ ഇതുപോലെ സ്വൈപ്പ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ സ്കാൻ ചെയ്യുന്ന രൂപമൊക്കെ ഒരു വീഡിയോയിൽ ഇങ്ങനെ കാണിക്കുന്നതായിട്ട് കാണാം. അതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇവിടെ രജിസ്റ്റർ സൈൻ ഇൻ എന്നൊക്കെ കാണാം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ താഴെ കാണുന്ന യൂസ് നൗ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ പെർമിഷനൊക്കെ അലോ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതൊക്കെ അലോ ചെയ്ത് കൊടുക്കുക. തുടർന്ന് ഇവിടെ അപ്ഗ്രേഡ് പ്രീമിയം എന്നൊക്കെ വന്നിട്ടുണ്ടാകും. അത് നമുക്കൊന്ന് ക്ലോസ് ചെയ്യാം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ താഴെ കാണുന്ന സ്റ്റാർട്ട് സ്കാനിങ് എന്ന ഒരു ക്യാമറ ഐക്കൺ കാണാം. നിങ്ങൾ അതൊന്ന് ക്ലിക്ക് ചെയ്യുക. വീണ്ടും പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ക്യാമറ ഓണായിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ എങ്ങനെയാണ് ഇത് വരിക എന്നൊക്കെ കാണിക്കുന്നുണ്ട്, ഒരു ഡെമോ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്കതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ബില്ലാണ് ഇവിടെ സ്കാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായി ക്യാമറ അതിന് കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ക്യാമറയുടെ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ അത് ഫോട്ടോ എടുത്തിട്ടുണ്ട്. അത് കറക്റ്റ് എല്ലാ ഭാഗത്തും മാർക്ക് ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി അങ്ങനെ ഇല്ലെങ്കിൽ നമുക്കിതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് മാർക്ക് കറക്റ്റായി വെച്ച് കൊടുക്കുക. അതിനുശേഷം വലതുവശത്ത് കാണുന്ന നെക്സ്റ്റ് എന്ന എയറോ മാർക്ക് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ വളരെയധികം പെർഫെക്റ്റോട് കൂടിയിട്ട് ഒറിജിനൽ പോലെ തന്നെ ആ ബില്ല് സ്കാനായി വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഒറിജിനൽ ഫോട്ടോ എങ്ങനെയാണെന്ന് നോക്കാം. അവിടെ ഒറിജിനൽ എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഇത്രയും ക്ലാരിറ്റി കുറഞ്ഞിട്ടായിരിക്കും നിങ്ങളുടെ ക്യാമറയിൽ ഇത് കിട്ടുക. ഓക്കെ, നിങ്ങൾ ഈ സ്കാനർ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ മാജിക് കളർ എന്ന ഭാഗമുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ ക്ലാരിറ്റി എത്രത്തോളം കൂടിയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് കാണാം. തുടർന്ന് നിങ്ങൾ ചെയ്യേണ്ടത് വലതുവശത്ത് സേവ് എന്ന് ടിക്ക് മാർക്ക് കൊടുത്ത ആ ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇത് സേവ് ആയിട്ടുണ്ട്. നമുക്കിത് ഒരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഷെയറിൻ്റെ ബട്ടണുണ്ട്, അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. അതുകൂടാതെ നമുക്കിത് ഗാലറിയിലേക്ക് എങ്ങനെയാണ് സേവ് ചെയ്യുക എന്ന് നമുക്കൊന്ന് നോക്കാം. അതിനായി ഈ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്ത് പിടിക്കുക. ക്ലിക്ക് ചെയ്ത് പിടിച്ചതിന് ശേഷം ഇവിടെ മാർക്കായിട്ടുണ്ടാവും. അതിനുശേഷം നിങ്ങൾക്ക് താഴെ കാണുന്ന സേവ് ടു ഗാലറി എന്ന ഭാഗം സെലക്ട് ചെയ്യാം. ഇതിപ്പം ഗാലറിയിലേക്ക് സേവ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഗാലറി ഓപ്പൺ ചെയ്ത് നോക്കാം. ഇമേജ് എന്ന ഭാഗം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഗാലറിയിൽ സേവ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എത്രത്തോളം സൂം ചെയ്ത് കഴിഞ്ഞാലും ബ്ലറാകാത്ത രൂപത്തിൽ വളരെ പെർഫെക്റ്റോട് കൂടിയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത്രയും ക്ലിയറോടുകൂടി നമുക്ക് ഒരിക്കലും നമ്മുടെ മൊബൈലിൻ്റെ ക്യാമറ ഉപയോഗിച്ച് ഒരു ബില്ല്, അതുപോലെ തന്നെ ഒരു പഴയ ബില്ലൊന്നും ഇതുപോലെ നമുക്ക് ഫോട്ടോ എടുക്കാനും അയക്കാനും ഒന്നും സാധിക്കില്ല. ഓക്കെ, അപ്പോൾ അത്രയും ക്ലിയറോടുകൂടി സ്കാൻ ചെയ്യുന്ന അതേ രൂപത്തിൽ നമുക്ക് ഈ CS സ്കാനർ എന്ന ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് സ്കാൻ ചെയ്യാൻ സാധിക്കും. ഇനി ഇത് PDF ഫയലായിട്ടും നമുക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കും. നമ്മളിപ്പോൾ ഇവിടെ ഫോട്ടോ എടുത്തു വെച്ചത് നമ്മളിവിടെ കാണാൻ സാധിക്കും. ഇവിടെ നിന്ന് നമുക്ക് ഇത് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഷെയർ എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ
നമുക്ക് ഇവിടെ ഷെയർ പി ഡി എഫ് ഉണ്ട്, അതുപോലെ തന്നെ ഷെയർ JPG ഉണ്ട്, അതുപോലെ തന്നെ മറ്റുള്ള പല ഫോർമാറ്റിൽ നമുക്ക് വാട്സാപ്പിലേക്കും നമുക്ക് അതുപോലെ തന്നെ മെസ്സഞ്ചറിലേക്കും എവിടെ വേണമെങ്കിലും ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള, നമുക്ക് ആവശ്യമുള്ള ഒരു ഫയൽ രൂപത്തിൽ ഇത് മറ്റൊരാൾക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാനും സാധിക്കും. ഇതുപോലെ തന്നെ ബയോഡാറ്റ, മറ്റുള്ള ഡോക്യുമെൻ്റ്സ് ഒക്കെ നമുക്കിതുപോലെ PDF ഫയലായിട്ട് അല്ലെങ്കിൽ മറ്റുള്ള ഫോർമാറ്റിൽ നമുക്ക് മറ്റു കൂട്ടുകാർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാനും സാധിക്കും. ഓക്കെ, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമൻ്റായി രേഖപ്പെടുത്തുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഇത് ഷെയർ ചെയ്തെത്തിക്കുക. ഇതുപോലെ നല്ല നല്ല അറിവുമായി പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടുകൾ വീണ്ടും പ്രതീക്ഷിക്കുന്നു. ഓക്കെ ഗായ്സ്, ബൈ ബൈ.